ഇപ്പോൾ രണ്ട് കേക്കിലും സ്കൈ ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ടിനെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് സെറ്റായതിന് ശേഷം 7 ഇഞ്ച് കേക്ക് എടുത്ത് ആ കേക്കിൻ്റെ അതേ വലിപ്പത്തിൽ ഒരു വുഡൻ സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒരു 4 ഭാഗത്തായിട്ട് കുത്തി കൊടുക്കുകയാണ്. ഇതെന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കേക്ക് ഇതിൻ്റെ മേലെ വെക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 5 ഇഞ്ച് കേക്ക് 7 ഇഞ്ച് കേക്കിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗം ഒന്ന് കേക്ക് ബോർഡിൽ നിന്ന് വിടിയിച്ചെടുക്കണം. അതിന് ശേഷം ആ കേക്ക് മെല്ലെ എടുത്തിട്ട് ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ, നല്ല സെറ്റായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല ശ്രദ്ധിച്ച് വേണം വെക്കാനായിട്ട്. നമുക്ക് കേക്കിൻ്റെ നടുവിലായിട്ട് ഇത് വെച്ച് കൊടുത്ത് പാലറ്റ് നൈഫ് മെല്ലെ അതിൽ നിന്ന് ഊരിയെടുക്കണം. പാലറ്റ് നൈഫ് വലിച്ചെടുത്ത് ലാസ്റ്റ് ഭാഗം വന്നപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. അതൊന്ന് മെല്ലെ ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇനി കേക്കിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് കേക്കിൻ്റെ ടോട്ടൽ ഹൈറ്റിൽ ഒരു വുഡൻ സ്റ്റിക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊന്നും ഇത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിക്ക് കൊടുക്കുന്നത്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ ബ്ലൂ കളർ ക്രീം എടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പേൾ വർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഏറ്റവും താഴെ നടുവിലുമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് താഴേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ തുടർച്ചയായി ചെയ്തെടുക്കുകയാണ്. ഒരേ വലിപ്പത്തിൽ ചെയ്താൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വർക്കും കൂടെയാണ് കേട്ടോ അത്. പേൾ വർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മാനുവൽ എയർ പമ്പ് വെച്ചിട്ട് ഒരു സിൽവർ കളർ ഗ്ലിറ്റർ കേക്കിൽ മൊത്തമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പക്ഷേ ക്യാമറയിൽ അതത്ര കാണുന്നില്ല, നേരിട്ട് കാണാനാണ് അതിൻ്റെ ഭംഗി കാണുന്നത്. ഇപ്പോൾ കേക്കിൻ്റെ ചുറ്റിലായിട്ട് ഒന്ന് കുറച്ച് ഗ്ലിറ്റർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. ഒരു 3 ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ബഡ്സും കിട്ടും. അതൊക്കെ നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു വെഡ്ഡിംഗ് സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഫോണ്ടൻ്റ് കട്ടർ വെച്ചിട്ട് പേരും എഴുതിയെടുത്തു. ഇനി നമുക്ക് ഈ കേക്കൊന്ന് പാക്ക് ചെയ്തെടുക്കാം. പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ബോക്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ ഒന്നായിട്ട് തുറന്നു വരാറില്ല, അതിൻ്റെ ആ ഭാഗം ഒട്ടി നിൽക്കലാണ്. ഇതെന്തോ ഇതിൻ്റെ ഇത് ഒട്ടിപ്പോൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് ആ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബോക്സിൻ്റെ നടുഭാഗം നന്നായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബോക്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി അതിൻ്റെ എല്ലാ ബെൻഡും ഒന്ന് ശരിയാക്കി വെക്കണം. അതിന് ശേഷം നമുക്ക് കേക്ക് ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. ഇനി ബോക്സിലേക്ക് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബോക്സിൻ്റെ ആ വിൻഡോ വരുന്ന ഭാഗത്തേക്ക് കേക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാക്കി വെച്ചതിന് ശേഷം ബോക്സ് ലോക്ക് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെയല്ല കേട്ടോ, അത് ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ലോക്ക് ആക്കി കൊടുക്കുക ചെയ്യുക. ഞാൻ ഇങ്ങനെ വെച്ച് കണ്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കേക്കിൻ്റെ മുകൾ ഭാഗവും ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ കേക്ക് ഡെക്കറേഷനും പാക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.